തിരുവനന്തപുരം നഗരസഭാ മേയർ ജില്ലാ സെക്രട്ടറിക്ക് ഒഴിവുകൾ നികത്താൻ നൽകിയ കത്ത് പുറത്തു വന്നിരുന്നു. പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ പ്രകടനം കോർപ്പറേഷൻ ഓഫീസിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ഏഞ്ചൽ മേരി ചേരുന്നു വിവരങ്ങളുമായി. ഏഞ്ചൽ, ഈ കോർപ്പറേഷൻ ഓഫീസിനുള്ളിൽ കടന്നോ ഈ പ്രവർത്തകർ? വലിയ പ്രതിഷേധമാണോ? അതിശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോർപ്പറേഷൻ ഓഫീസിനകത്തേക്ക് കയറി മേയറിന്റെ ചേംബറിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. മേയറുടെ ചേംബറിനകത്തേക്ക് കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പിന്നീട് പോലീസ് ഇടപെട്ടാണ് പുറത്തേക്ക് എത്തിച്ചത്. വലിയ ഉന്തും തള്ളും പോലീസുമായി ഉണ്ടായി. പോലീസുമായി വലിയ ബലംപിടുത്തമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായത്. മേയർ സ്വജനപക്ഷപാതം കാണിച്ചുവെന്ന് ആരോപിച്ചുകൊണ്ട് മേയർ സത്യപ്രതിജ്ഞ ലംഘനം കാണിച്ചുവെന്ന് ആരോപിച്ചുകൊണ്ട് കോൺഗ്രസ് കൌൺസിലർമാർ കോർപ്പറേഷന് പുറത്ത് പ്രതിഷേധിക്കുന്നുണ്ട്. അതായത് കോർപ്പറേഷൻ ഓഫീസിന് പുറത്ത് കോൺഗ്രസിന്റെ കൌൺസിലർമാരും ഓഫീസിനകത്ത് കയറി യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരും വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ കാണിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇപ്പോഴും പോലീസുമായുള്ള ബലംപിടുത്തം തുടരുകയാണ്. ഇപ്പോഴും പോലീസ് ഇവരെ പിടിച്ചു മാറ്റാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോർപ്പറേഷൻ ഓഫീസിനകത്ത് ഇപ്പോഴും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. ഇവരെ പൂർണ്ണമായും ഓഫീസിനകത്ത് നിന്ന് മാറ്റാൻ സാധിച്ചിട്ടില്ല. ഈ കരാർ നിയമനത്തിന് വേണ്ടിയുള്ള മുൻഗണനാ ലിസ്റ്റ് പുറത്തു നൽകണമെന്ന് ആവശ്യപ്പെട്ട് സിപിഎം ജില്ലാ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മേയറുടെ കത്ത് പുറത്തു വന്നതിന് പിന്നാലെ തന്നെ വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. മേയർ സത്യപ്രതിജ്ഞ ലംഘനം കാണിച്ചു എന്നുള്ളതാണ് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. സിപിഎമ്മിന് വേണ്ടി, അതായത് പക്വതയില്ലാത്ത ഒരു മേയറെ നിയമിച്ചുകൊണ്ട് സിപിഎം ഭരണം നടത്തുന്നു എന്നുള്ളതാണ് ബിജെപി ഉന്നയിക്കുന്ന ആരോപണം. ഇപ്പോൾ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും സമാനമായ രീതിയിൽ തന്നെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധമാണ് കോർപ്പറേഷനിൽ കാണിക്കുന്നത്. മുഴുവൻ പ്രവർത്തകരെയും ഇപ്പോൾ ഏറെക്കുറെ കോർപ്പറേഷൻ ഓഫീസിനകത്ത് നിന്ന് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. ഇവരെ ഇപ്പോൾ കോർപ്പറേഷൻ വളപ്പിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്. വലിയ പോലീസ് സന്നാഹം ഇവിടെയുണ്ട്. മ്യൂസിയം പോലീസിന്റെ നേതൃത്വത്തിൽ വലിയ പോലീസ് സന്നാഹം ഇവിടെയുണ്ട്. മുഴുവൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും ഇപ്പോൾ കോർപ്പറേഷൻ വളപ്പിൽ നിന്ന് പുറത്തേക്ക് ഗേറ്റ് കടത്തിക്കൊണ്ടുപോവുകയാണ് പോലീസ്. അല്പസമയത്തിനുള്ളിൽ തന്നെ യുവമോർച്ചയുടെ മാർച്ചും ഇവിടേക്ക് വരുന്നുണ്ട്. അതായത് അതിശക്തമായ പ്രതിഷേധത്തിൽ ഒരുങ്ങുകയാണ് യുവജന പ്രതിപക്ഷ സംഘടനകൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യം യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ ഗേറ്റിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. വലിച്ചെഴിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അതായത് മേയറുടെ ചേംബറിന് തൊട്ടടുത്തേക്ക് എത്തി അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കാനായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ശ്രമം. പോലീസ് ഇടപെട്ട് വളരെ പണിപ്പെട്ടാണ് ഇവരെ വലിച്ചെഴിച്ചുകൊണ്ടൊക്കെയാണ് താഴേക്ക് കൊണ്ടുവരാൻ സാധിച്ചത്. ഇപ്പോൾ അതിലും പണിപ്പെട്ട് ഇവരെ കോർപ്പറേഷൻ വളപ്പിലേക്ക് പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ കോർപ്പറേഷന്റെ പ്രധാനപ്പെട്ട ഗേറ്റിന് മുന്നിലായി അവർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ യുവമോർച്ചയുടെ മാർച്ചും ഇവിടേക്ക് വരും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കോൺഗ്രസ് കൌൺസിലർമാർ കോർപ്പറേഷൻ വളപ്പിനകത്ത് പ്രതിഷേധിക്കുന്നുണ്ട്. അവരും മേയറുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധമാണ് നടത്തുന്നത്. ഇതിൽ അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം മേയർ സത്യപ്രതിജ്ഞ ലംഘനം നടത്തി എന്നുള്ളതാണ്. മേയർ ഭരണം അത് ദുർവിനിയോഗം ചെയ്തു. ഇത്തരത്തിൽ സിപിഎമ്മിന് വേണ്ടി ഭരണം നടത്തുന്ന ആളായി മേയർ മാറി എന്നുള്ളതാണ്. മേയറും സിപിഎം ജില്ലാ സെക്രട്ടറിയും പറയുന്ന കാര്യങ്ങളെ വൈരുദ്ധ്യങ്ങളും ഈ പ്രതിപക്ഷ സംഘടനകൾ ചൂണ്ടിക്കാണിക്കുകയാണ്. കത്ത് വ്യാജമാണോ എന്ന് പറയാനാകില്ല എന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി പറയുമ്പോൾ അക്കാര്യത്തിൽ ഇപ്പോൾ ഒന്നും പറയാനില്ല എന്നുള്ള നിലപാടാണ് മേയർ സ്വീകരിക്കുന്നത്. അതായത് സിപിഎമ്മിന് പരിഭ്രാന്തി എന്നുള്ളതായിരുന്നു ബിജെപി ആരോപിച്ചത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന, കസ്റ്റഡിയിലെടുത്ത് നീക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. മുഴുവൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും ഇവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമം തുടരുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ യുവമോർച്ചയുടെ മാർച്ചും ഇവിടേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനു മുൻപായി തന്നെ മുഴുവൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും ഇവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. എന്തായാലും അതിശക്തമായ പ്രതിഷേധത്തിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ കടന്നിരിക്കുന്നു. വലിയ പ്രതിഷേധം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇനിയുള്ള ദിവസങ്ങളിൽ കാണാം എന്നുള്ളതിന് സൂചന മാത്രമാണ് ഇന്ന് ആദ്യത്തെ ദിവസത്തെ പ്രതിഷേധം. വീണ്ടും